ഇന്നെന്താണ് ഞാൻ ഇവിടെ കുക്കിംഗ് എല്ലാം ചെയ്യാൻ പോകണമെന്ന് അറിയാനൊരാകാംക്ഷ ഉണ്ടാവില്ലേ? എന്തായാലും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്, ഒരുപാട് മാർക്കറ്റ് ഏരിയാസിൽ പോകുന്നുണ്ട്, എന്താ വലിയ വലിയ ഹോൾസെയിൽ ഷോപ്സിൽ പോകുന്നുണ്ട്, ഇവിടുത്തെ നല്ല സൂപ്പർ മാർക്കറ്റ്സിൽ പോകുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് വിശേഷങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ലോക്കൽ മാർക്കറ്റ്സ്, ബറി മാർക്കറ്റ് പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സ്ഥലം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ, പിന്നെ ഫ്രോസൺ ആയിട്ടുള്ളത്, പിന്നെ എല്ലാം നമുക്ക് എങ്ങനത്തെ വേണമെങ്കിലും വാങ്ങാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, കാര്യം പാർവതി ഇപ്പോൾ സാധാരണയായിട്ട് നാട്ടിൽ വരുമ്പോഴാണ് മീനും കൊഞ്ച് കടവ ഞണ്ടൊക്കെ കഴിക്കുന്നത്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സീ ഫുഡ് ഐറ്റം, അത്തരം ഐറ്റംസ് ഉണ്ടാക്കാനുള്ള എക്സ്പെർട്ടീസ് കുറവാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോഴാണ് ഇതൊക്കെ വരുന്ന ദിവസം മുഴുവൻ ഇങ്ങനെ മീനിൻ്റെയും കൊഞ്ചിൻ്റെയും ഞണ്ടിൻ്റെയൊക്കെ പ്രയോഗമാണ്. അപ്പോൾ അവിടെ അവൾക്ക് ഇഷ്ടമുള്ളൊരു ഐറ്റം ഉണ്ട്, പ്രോൺസിൽ ഒരു റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്. അപ്പോൾ ആ ടൈപ്പ് ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനെന്തായാലും ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് കൊടുക്കാമല്ലോ. നമ്മളിപ്പോൾ പ്രോൺസൊക്കെ ധാരാളമായിട്ട് വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ അത് ഫ്രീസറിലിരിക്കുകയാണ്. അപ്പോൾ ഫ്രീസറിലിരിക്കുന്ന കാര്യങ്ങൾ സാധാരണയായിട്ട് ഡീഫ്രീസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചില്ലറിലേക്ക് മാറ്റും. രാത്രി എടുത്ത് ചില്ലറിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ പകൽ അത് കറക്റ്റ് സാധാരണ ഒരു ചില്ലറിലിരിക്കുന്ന ആ ഒരു ഐസൊക്കെ മാറി കറക്റ്റായിട്ടിരിക്കും. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് റോസ്റ്റ്, അതാണ് ഇന്നത്തെ പ്ലാൻ. അങ്ങനെ മോളുടെ ഫേവററ്റ് കൊഞ്ച് റോസ്റ്റ് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്, എളുപ്പത്തിലൊരു കൊഞ്ച് റോസ്റ്റ്. അപ്പോൾ മാഞ്ചസ്റ്ററിൽ നിന്ന് വാങ്ങിയ കൊഞ്ച് കൊണ്ട് തന്നെ ചെയ്യാം. ഇവിടെ ക്ലീൻ ചെയ്ത് കിട്ടും കംപ്ലീറ്റായിട്ട്, അങ്ങനെ തന്നെ കിട്ടും. നോക്കാമേ, ഞാൻ കാണിച്ചു തരാം. പീൽഡ് ഡീവെയിൻഡ്, അതിൻ്റെ ആ മൂലൊക്കെ മാറ്റി കെമിക്കൽ ഫ്രീ പ്രോൺസ്, ഇത് ഫ്രോസണാണ്. പക്ഷേ നമ്മൾ തലേദിവസം ഫ്രീസറിൽ നിന്ന് എടുത്ത് നോർമൽ ഫ്രിഡ്ജിൻ്റെ മറ്റേ തട്ടിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അത് തോടായിട്ടിരിക്കും. കണ്ടില്ലേ, ടെയിൽസ് ഓൺ പ്രോൺസ്, ഇത് കുറച്ചുണ്ട്, ഏകദേശം ഒരു കിലോ ഉണ്ട്. ഓക്കെ, ഇതാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കാൻ പോണേ. പക്ഷേ നല്ല വെളിച്ചെണ്ണ ചൂടാക്കി എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെന്താ രണ്ടും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ടൊമാറ്റോ, രണ്ട് ടൊമാറ്റോ, ഇഞ്ചി വെളുത്തുള്ളി ഓരോ ടേബിൾ സ്പൂൺ. ഒന്നുകിൽ ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ പേസ്റ്റോ ചതച്ചതോ എന്താണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ എന്താ ഉള്ളത് നോക്കട്ടെ. ഇവിടെ എന്തായാലും പേസ്റ്റും ഉണ്ട്, ചെറുതായിട്ട് ഫൈനലി ചോപ്പ്ഡ് ഇങ്ങനെ കുപ്പിയിൽ കിട്ടുന്നതും ഉണ്ട്. ഇന്ന് കുഞ്ഞുമോൻ എൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നുണ്ട് ഇവിടെ അല്ലേ, ആളിവിടെ ഉണ്ട് ആയുഷ് ബേബി. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വരെ ആകാം. ഇതിപ്പോൾ ഏകദേശം ഒരു കിലോ പ്രോൺസ് ഉണ്ടല്ലോ, അപ്പോൾ അത് ചെറുതായി ഒന്ന് നിറം മാറി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ഇടാൻ പോണ ടൊമാറ്റോ ആണ്, രണ്ട് ടൊമാറ്റോ സ്ലൈസസ് ആയിട്ട്. അപ്പോൾ നീളത്തിൽ അരിഞ്ഞ രണ്ട് ടൊമാറ്റോയും കൂടി ഞാൻ ചേർത്തു. ഇനി എന്താണ് വേണ്ടത്? അപ്പോൾ ഈ ടൊമാറ്റോ ഒന്ന് വാടി കഴിഞ്ഞിട്ട്, അത് കഴിഞ്ഞിട്ട് മതി നമ്മൾ സവാള ചേർത്ത്. ഓക്കെ, അതാണ് എൻ്റെ പ്രൊസീജിയർ. ഈ ടൈപ്പ് ഞാനീ ഉണ്ടാക്കുന്ന ഈ ഒരു ടൈപ്പ് ഓഫ് കൊഞ്ച് റോസ്റ്റ് അങ്ങനെയാണ് ചെയ്യുന്നത്. ചെറുപ്പം കൂടി ചേർക്കുന്നു. ഞാൻ എൻ്റെ പ്രോൺസിനെ ഒന്ന് കവറിൽ നിന്നും മാറ്റിക്കൊണ്ടുവരാം. അത് കംപ്ലീറ്റ് ഡീഫ്രീസ്, അതായത് ഫ്രോസൺ ആയിരുന്ന സ്റ്റേറ്റിൽ നിന്ന് അത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും കൊഞ്ചുണ്ട്, ഇത്രയും കൊഞ്ച്, ഒരു കിലോ ആണ്. സൈസ് നോക്കൂ, ഇതെല്ലാം ക്ലീൻ ചെയ്ത് അതിൻ്റെ ആ ഇവിടുത്തെ കറുത്ത സാധനമൊക്കെ മാറ്റി ഡിവൈൻ ചെയ്തിട്ടുള്ളതാണ്. ഇത്തട്ടേ വലുത്, ഇത്രയും വലിയ കൊഞ്ച് നമ്മുടെ നാട്ടിൽ, അയ്യോ ഇങ്ങനെ കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ കിട്ടും കേട്ടോ. പക്ഷെ ഇവിടുത്തെ കൊഞ്ചിൻ്റെ ഒരു കുഴപ്പമുണ്ട്, നമ്മുടെ നാട്ടിലെ കൊഞ്ചിൻ്റെ അത്രയും ടേസ്റ്റ് ഇല്ലാന്ന് മോള് പറയും. അപ്പോൾ എനിക്ക് ക്ലീനിങ് അങ്ങനത്തെ ഒരു, എനിക്കെന്നല്ല ഇവിടെയുള്ള ഒരു വീട്ടമ്മയ്ക്കും ക്ലീനിങ്ങിൻ്റെ ഒരു വിഷയം വരുന്നില്ല. എളുപ്പമല്ലേ, ഇതുപോലെ ഫ്രൂസനായിട്ടുള്ളത് മേടിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് എത്ര നല്ലവണ്ണേലും കിടാവാണ്ടിരിക്കും. ആവശ്യം ഉണ്ടാക്കുന്നതിൻ്റെ തലേ ദിവസം എടുത്ത് താഴത്തെ തട്ടിൽ വെച്ചാൽ മതി. ചില്ലർ ഭാഗത്ത് ടൊമാറ്റോ വാരി കടഞ്ഞു, രണ്ട് സവാള, ഇത്രയും കൊഞ്ചില്ലേ, നമുക്ക് ഇത്ര പഴഞ്ഞ പഴഞ്ഞ് കിട്ടുന്ന ഒരു പാകത്തിനാണ് ചെയ്യുന്നത്. കറിവേപ്പില തീർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഒരു വിളപ്പില്ല കറിവേപ്പിലയില. അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് റോസ്റ്റിന് നമ്മളിങ്ങനെ
സവാള ഒരുപാട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വെന്ത് ഇതിൻ്റെ കൂടെ കിടന്നൊന്ന് വാടി കുഴഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ടാണല്ലോ നമ്മൾ ടൊമാറ്റോ ആദ്യം ഇടുന്നത്. അപ്പോൾ ആ ടൊമാറ്റോയുടെ ഈർപ്പത്തിലേക്കല്ലേ നമ്മൾ സവാള ഇട്ടത്. അപ്പോൾ നമ്മൾ ടൊമാറ്റോയുടെ ഒരു ഈർപ്പത്തിൽ ഇട്ടത് കൊണ്ട് ഇനി ഭയങ്കരമായിട്ട് ബ്രൗൺ ആകുന്ന രീതിയിലൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ. അപ്പോൾ ഒന്ന് വെന്തു ഒരു കുഴഞ്ഞ ഭാഗമായി ഉണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് പൊടികൾ ചേർക്കും. മഞ്ഞൾപ്പൊടി അത് സ്റ്റാൻഡേർഡാണ്, എല്ലാത്തിലും നമ്മൾ മഞ്ഞൾപ്പൊടിയല്ലേ മിക്കവാറും ആദ്യം ചേർക്കുന്നത്. ഓക്കെ, ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ എന്താണ്, മല്ലിപ്പൊടി ലേശം മതി, കുറച്ച് ഒരു ഒരു ഒന്നര ടീസ്പൂൺ എന്ന് വയ്ക്കാം. ഓക്കെ, മുളക് പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ, ശരിക്കും പറഞ്ഞാൽ നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് ഒന്നര ടേബിൾ സ്പൂൺ വരെ ആകാം. ഞാൻ പക്ഷേ ഇവിടെ എരിവ് കുറവാണല്ലോ, പാർവതിക്ക് കുഴപ്പമില്ല, പശു കഴിക്കില്ല, അതുകൊണ്ട് കുറച്ചുകൂടി എരിവാണ്. ഓക്കെ, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒന്നല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ ആകാം എരിവിനനുസരിച്ചിട്ട്. എന്തായാലും അതിൻ്റെ പച്ചച്ചു എന്ന് മാറണം, അത്രേ ഉള്ളൂ. അതെ, നോക്കിക്കൊള്ളൂ ഞാൻ ചെയ്യുന്നത്. ഏതാണ്ട് കണ്ടില്ലേ റെഡിയായി കുഴഞ്ഞ ഭാഗത്തിന് വന്നു. അപ്പോൾ ഇനി നമ്മൾ കൊഞ്ചിൻ്റെ അളവ് നോക്കിയിട്ടാണ് മുളക് പൊടി ആക്കുന്നത്. അപ്പോൾ ഇച്ചിരി എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ ആകാം. വേഗമ്പോൾ ചുരുങ്ങുമല്ലോ. ഞാനെന്തായാലും ഇപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊഞ്ചിൻ്റെ അളവ് ഞാനൊന്ന് കുറച്ചു, ഒരു കിലോ വേണ്ട, അര കിലോ വേണം. പിന്നെ അര കിലോ കൊഞ്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, ബാക്കി അര കിലോ വേറെ രീതിയിൽ ചെയ്യാം. പക്ഷേ ഇങ്ങനെ ഫ്രീസറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാക്കി തീർക്കണം എന്നാണ്. ഇപ്പം നേരത്തെ ഒന്ന് ചേർത്തെങ്കിലും കുറച്ച് ഉപ്പും കൂടി ചേർക്കാം അല്ലേ, വേണ്ടി വരും. പിന്നെ ഒരല്പം വെള്ളം കൂടി ഒഴിച്ച് പാത്രം ഒന്ന് അടച്ച് കൊഞ്ചല്ലേ പെട്ടെന്ന് വേകും. ഒരു ഫുൾ കപ്പ്, വൺ കപ്പ്, ഒരു കപ്പ് വെള്ളം ഒഴിച്ചു, ഒന്ന് ഒന്നേകാൽ കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പ് വരെ ആകാം. പിന്നെ നന്നായിട്ടൊന്ന് വേകട്ടെ. വെന്ത കുഴഞ്ഞ് ഒരു എന്താ പറയുക, മസാല പൊതിഞ്ഞിരിക്കുന്ന ഒരു പാകം, അതാണ് നമുക്ക് വേണ്ടത്. റോസ്റ്റ് പോലെ പാത്രം അടയ്ക്കട്ടെ ഞാൻ. അതിന് ഒരു പ്രധാന കാര്യം കൂടെ നമ്മൾ ചേർത്തിട്ട് പാത്രം അടയ്ക്കാം. കുറച്ച് ഗരം മസാല പൊടി ഒരു അര ടീസ്പൂൺ ലേശം, ഇതിനൊരു മസാലയുടെ മണം കൂടി ഉണ്ടെങ്കിൽ ടേസ്റ്റ് കൂടും. കാൽ മുതൽ അര ടീസ്പൂൺ മസാലയുടെ മണം വലുതായിട്ട് ഇഷ്ടമില്ലാത്തൊരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതി. ഇടാതെയും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ചെയ്തു. പാർവതിക്ക് ഇഷ്ടമാണ് ഗരം മസാലയുടെയും കൂടെ മണം വരുന്നത്, ഈ കൊഞ്ച് റോസ്റ്റ്. ഓക്കെ, പാത്രം അടച്ച് ചെറിയ തീയിലിടാം. നന്നായിട്ട് വെന്ത് അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് വരട്ടെ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒന്നര ടപ്പ് ഒന്നര കപ്പ് വരെ ഒഴിക്കാം. പാത്രം ഒന്ന് അടച്ചിടാം. അപ്പോൾ കൊഞ്ചൊന്ന് വേകട്ടെ, അത് കഴിഞ്ഞ് ചാറൊക്കെ ഒന്ന് കുറുകി അതിലിങ്ങനെ കുഴഞ്ഞിരിക്കുന്നൊരു പാത്രം. ഞാനിങ്ങനെ കുഞ്ഞു റോസ്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു ഐഡിയ, കാര്യം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഒരു കിലോ കൊഞ്ച് വാങ്ങിച്ചാൽ അതിൻ്റെ ക്ലീനിങ് എല്ലാം കഴിയുമ്പോൾ പിന്നെ എത്ര ഉണ്ടാവും, ഒരു അര 600 ഗ്രാമേ ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് ഫുള്ളി ക്ലീൻഡ് നല്ല വിത്ത് ടെയിൽ കെട്ടിയിരിക്കുന്നത്, അത് ഒരു കിലോ എന്ന് പറഞ്ഞാൽ 1 കിലോ ആണ്, അത്രയ്ക്കുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് റോസ്റ്റ് വേണ്ട, അതിൽ നിന്നും ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ട് അപ്പോൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് ഈ പ്ലാനൊക്കെ ഇങ്ങനെ മാറുന്നത്. കുറച്ച് വറുത്താലും നല്ലൊക്കെ കൊഞ്ച് ഫ്രൈയും കൂടി ചേർത്ത് ചെയ്യും. രണ്ട് ടൈപ്പ് ഓഫ് കൊഞ്ച്,
അതും ഈസി, രണ്ടും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് അപ്പം നിങ്ങൾ കാണുക, നിങ്ങൾക്കും അതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും. കൊഞ്ചിനെ ഞാൻ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് വേവിക്കാൻ പോകണം. എന്നിട്ട് ഫ്രൈ ആക്കാൻ പോവാണ്. വെന്ത് ഒന്ന് വറ്റി കഴിഞ്ഞിട്ട് കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്ത് അതിലിട്ട് വറുത്തെടുക്കാം. അങ്ങനെയുണ്ട് ഐഡിയ, എളുപ്പമല്ലേ? അപ്പോൾ രണ്ടും ഒരേ സമയം നടക്കും. അപ്പോൾ രണ്ട് കുക്കിംഗ് ഒരേ ടൈമിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നോക്കൂ, എളുപ്പമല്ലേ? എല്ലാം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ ജോലി. അതേ, കൊഞ്ച് റോസ്റ്റ് വഴി പെട്ടെന്ന് തന്നെ ശരിയായി വേണ്ടോ? വെള്ളം ഒന്ന് വറ്റുന്നു, കൊഞ്ച് വേകുന്നു, നല്ല കുഴമ്പ് പാകത്തിന് ഇങ്ങനെ മസാല പൊതിഞ്ഞിരിക്കുന്ന രീതി ഇതാണ് വേണ്ടത്. കുറച്ച് അരപ്പൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ്, ഒരുപാട് ലൂസല്ലല്ലോ, ടൈറ്റായിട്ട്. അതേ, അങ്ങനെ വലിയ വലിയ കൊഞ്ച് കൊണ്ട് നമ്മൾ മസാല തയ്യാറാക്കി, ഒരു റോസ്റ്റ്, കൊഞ്ച് റോസ്റ്റ്. ഇനി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫ്രഷ് കറിവേപ്പിലയില്ല, പക്ഷെ പകരം ഒരു കാര്യമുണ്ട് കേട്ടോ, ഡ്രൈ കറിവേപ്പില, ഉണങ്ങിയ കറിവേപ്പില വാങ്ങാൻ കിട്ടും. അത് നമ്മളിവിടെ സ്റ്റോക്കാണ് എപ്പോഴും പാക്കറ്റിൽ, ഡ്രൈഡ് ഫോമില്. അതാകുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ, ഒരിക്കലും ചീത്താവിൽ. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ ലാസ്റ്റ് ഫിനിഷ്. വേണമെങ്കിൽ തളിച്ചൊക്കെ ഇടാം, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം കുറച്ച് എണ്ണയിലല്ലേ ഇതെല്ലാം വഴറ്റി എടുത്തേ. അത് മതി. ഓ, ടേസ്റ്റി, നല്ല മണം. എൻ്റെ മോൾക്ക് സന്തോഷമാവും. വെയിറ്റിങ്ങില്ലോ, എന്തൊക്കെ റെഡിയായിട്ട് ചോറ് കഴിക്കാമെന്ന് പറഞ്ഞു. ഇന്ന് കുഞ്ഞും പാർവതിയും എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പുറത്തെ സൈഡിൽ എന്താണെന്ന് നോക്കട്ടെ. നമ്മുടെ കുഞ്ച് ഫ്രൈക്ക് വേണ്ട കാര്യം. ഓക്കെ, കുഞ്ച് ഫ്രൈക്കുള്ള കാര്യങ്ങൾ റെഡി ആയി കഴിഞ്ഞ് പറ്റിയല്ലോ. ഡ്രൈ ആയി, ഇനി ഒന്നുമില്ല, മാറ്റട്ടെ. അപ്പോൾ കുഞ്ച് റോസ്റ്റിന് വേണ്ടി ഞാൻ വെളിച്ചെണ്ണ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച, പിന്നെന്താ, അത് നല്ലതായിട്ട് ഒരുക്കി കഴിഞ്ഞു. നല്ല രുചിയാണ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ആദ്യമേ തന്നെ നമ്മുടെ ഉണങ്ങിയ കറിവേപ്പില കുറച്ച് കൂടുതലിടും. കൊഞ്ച് നോക്കൂ, വേവിച്ച് വെറ്റിച്ചെടുത്ത്. ഇത് ഞാൻ അരക്കിലോ, ഏകദേശം അരക്കിലോ എന്ന് പറയാം, അരക്കിലോ കൊഞ്ചിൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രം, മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത്, വേറെ ഒന്നുമില്ല. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ നിർബന്ധമില്ല. വേവിക്കുന്ന സമയത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു രണ്ട് ടീസ്പൂൺ, രണ്ട് ടീസ്പൂൺ വെച്ച് ചേർത്താലും മതിയാണ്. സവാള ചെറുതായി വരുന്നത് ഒരെണ്ണം. അപ്പൊ ഇതിലിപ്പോ സവാളയുടെ നിറം ഒന്ന് മാറണം, ഒരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കൊഞ്ചും കൂടി ചേർത്ത് നന്നായിട്ട് മുരിച്ചെടുക്കാം. ദേ നോക്കൂ, സവാളയുടെ നിറം ഒരു ഗോൾഡൻ ആവാൻ തുടങ്ങുന്നു. ഇനി വേവിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ പ്രോൺസ് വിത്ത് ദ മസാല. ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് വേവിച്ചിടാം. ഈ എണ്ണയിൽ നല്ല വെളിച്ചെണ്ണയിൽ ഇവിടെ നമ്മൾ മുരിയണം. ഈ ഉള്ളിയുടെ കൂടെ മതി, കറിവേപ്പില ഉണ്ടല്ലോ. എണ്ണ വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒക്കെ ഒഴിക്കാം, കുഴപ്പമൊന്നുമില്ല. ഒരിയാൻ ആവശ്യമായ എണ്ണ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇളക്കുന്ന ഇതൊരു സൈഡിൽ കിടന്നോട്ടെ, ചെറിയ തീയില. നല്ല ഫ്രൈ ആയി കഴിഞ്ഞു, നല്ല മുരിഞ്ഞ്, വെരി നൈസ്. കൊഞ്ച് ഫ്രൈയും റെഡി. കണ്ടല്ലോ എളുപ്പത്തിൽ എങ്ങനെയാ രണ്ട് കാര്യങ്ങൾ ഒരേ സമയം നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ട് ഈസി റെസിപ്പീസാണ്, നിങ്ങളും അതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ, എളുപ്പമായിരിക്കും. ആ തീ ഓഫ് ചെയ്യാം, അവിടുത്തെ ചൂട് തൊട്ടെ. കഴിഞ്ഞു, ആവശ്യത്തിന് മുരിഞ്ഞു കഴിഞ്ഞു, ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് നമ്മുടെ കൊഞ്ച് ഫ്രൈ ഇരിക്കുന്നേ കണ്ടിട്ട് എന്ത് തോന്നും, ഇഷ്ടമായോ? ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്, നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനമാണ്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാം റോസ്റ്റ് ചെയ്യാം, പിന്നെ ലാസ്റ്റ് മിനിറ്റാണ്, ഒരു ഫ്രൈയും കൂടി ആയാലോ. ഓക്കെ, ഫ്രൈയും ആയി. അങ്ങനെ കൊഞ്ച് റോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. കൊഞ്ച് റോസ്റ്റ് മാത്രമല്ല, കൊഞ്ച് ഫ്രൈയും ഞാൻ ഉണ്ടാക്കി. അതല്ലേ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനിയിപ്പോൾ ചോറ്, പിന്നെ കുറച്ച് വെജിറ്റേറിയൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്, ദാലുണ്ട്. അത് കോമ്പിനേഷൻ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴിക്കാമല്ലോ. അപ്പോൾ ഇത് ചോറിനും നല്ലതാണ്, അപ്പം പോലത്തെ കാര്യങ്ങൾ, ദോശ, എല്ലാത്തിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ പരിപാടി ഇതൊക്കെ തന്നെയാണ്.
അല്ലേ സന്തോഷം, ആ കറക്റ്റായിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ടേസ്റ്റ് ആയിട്ട് വരുമ്പോഴേ. പക്ഷെ പാർവതി എപ്പോഴും പറയും, പക്ഷെ നാട്ടിലെ കൊഞ്ചിൻ്റെ അത്രയും സ്വാദില്ല ഇവിടുത്തെ കൊഞ്ചിലെന്ന്. പക്ഷെ എനിക്കിന്ന് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞു. അപ്പോൾ വിശേഷങ്ങളൊക്കെ ഞാൻ ഇതുപോലെ പങ്കുവെച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.